നരമ്പിൽ ഭഗവതി. വേരമംഗലത്ത് അടിയോടിയുടെ പത്നി നരമ്പിൽ തറവാട്ടിലെ പെണ്ണുരുത്തിയായിരുന്നു. ഇവരുടെ കുലദേവത അസുരവിനാശിനിയായ കാളിയും. ഗർഭിണിയായ ഈ സ്ത്രീ തറവാട്ടിൽ പോകാൻ വാശി പിടിച്ചപ്പോൾ കൊയ്ത്ത് കഴിഞ്ഞു പോയാൽ മതിയെന്ന് അടിയോടി വിലക്കി. ശാഠ്യം പിടിച്ച ഭാര്യയെ അയാൾ അബദ്ധത്തിൽ ചവിട്ടുകയും തൽക്ഷണം അവർ മരണപ്പെടുകയും ചെയ്തുവത്രേ. വിവരമറിഞ്ഞ പെറ്റമ്മ നരമ്പിൽ തറവാട്ടിലെ പടിഞ്ഞാറ്റയിൽ കരഞ്ഞു കണ്ണീരോടെ ദേവിയെ പ്രാർത്ഥിച്ചു. സംഹാര രുദ്രയായ ദേവി കൊടുങ്കാറ്റ് പോലെ രേരമംഗലത്തേക്ക് പോയി. രേരമംഗലം ഭഗവതി കോപാന്തയായ ദേവിയെ അനുനയിപ്പിക്കാൻ മുച്ചിലോട്ട് ഭഗവതിയെ നിയോഗിച്ചു. മുച്ചിലോട്ട് ഭഗവതി മാഞ്ഞാളമ്മയായി അനുനയ വാക്കുകളും ആരാധ്യ പദവിയും നൽകി കൂടെ കൂട്ടി. ദേവി നരമ്പിൽ ഭഗവതിയായി കോലസ്വരൂപം നേടി എന്നാണ് ഐതിഹ്യം. വേറൊരു കഥ ഇപ്രകാരമാണ്. അസുരപ്പടയോട് അടരാടിയ മഹാകാളിയുടെ സഹായത്തിനു ചോരയിൽ പൊടിച്ചുണ്ടായ ദേവത. ഉഗ്രശക്തിയോടുകൂടി പാഞ്ഞു വന്ന ദേവി നാന്തകവാൾ കൊണ്ട് അസുരവരൻ്റെ കരൾ കൊത്തിനുറുക്കി ഭൂതഗണങ്ങൾക്ക് എറിഞ്ഞു കൊടുത്തുവത്രേ. കൊടക്കൽ തറവാട്ട് നായർ നരമ്പിൽക്കാവിൽ കുടിയിരുത്തിയതിനാൽ നരമ്പിൽ ഭഗവതിയായി അറിയപ്പെട്ടു. വണ്ണാൻ സമുദായക്കാരാണ് ഈ തെയ്യം കെട്ടിയാടുന്നത്. പുതിയ ഭഗവതി തെയ്യത്തിനു സമാനമായി ഒടയിൽ നാല് വലിയ പന്തങ്ങൾ ഉള്ള ഈ ദേവിയും തീ തെയ്യങ്ങളുടെ ഗണത്തിലാണ് പെടുന്നത്.
ചെയ്യുന്നു.